ചിൽഡ്രൻ ഇത് നമുക്ക് ഒരു കണക്ക് ചെയ്ത് നോക്കാം. എക്സ് ലെസ് ദാൻ 3, അതായത് എക്സ് ചെറുതാണ് 3നേക്കാൾ, വൈ ചെറുതാണ് 7നേക്കാൾ ആണെങ്കിൽ മോഡ് എക്സ് മൈനസ് വൈ വലുതാണ് 4 എന്ന് തെളിയിക്കുക. അതാണ് ചോദ്യം. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലായത്? എക്സ് ചെറുതാണ് 3നേക്കാൾ. അതിൻ്റെ അർത്ഥം എന്താ? എക്സിൻ്റെ ഏറ്റവും വലിയ വില എന്ന് പറയുന്നതിന് 3നേക്കാൾ കുറവാണ്. ഓക്കെ, വൈ വലുതാണ് 7നേക്കാൾ എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ പറയാം? വൈയുടെ വില 7നേക്കാൾ കൂടുതലാണ്, 7 വരില്ല. അപ്പോൾ വൈയുടെ ഏറ്റവും ചെറിയ വില എന്ന് പറയുന്നത് 7നേക്കാൾ കൂടുതലാണ്. അപ്പോൾ ഇവിടെ വൈ ആണ് വലുത്, 7നേക്കാൾ കൂടുതലാണ്. അപ്പോൾ ഈ സംഖ്യാരേഖ വെച്ച് നമ്മളൊന്ന് മാർക്ക് ചെയ്യാം. നമുക്ക് എക്സ് ചെറുതാണ് 3 എന്ന് പറയുമ്പോൾ നമുക്കറിയാം 3 പെടൂല അല്ലേ. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് ഈ ഇടത് സൈഡിലുള്ള സംഖ്യകളാവും. അതേപോലെ വൈ ഗ്രേറ്റർ ദാൻ 7, വൈ വലുതാണ് 7, 7നേക്കാൾ കൂടുതലാണ് എന്ന് പറയുമ്പോൾ വൈയുടെ വാല്യൂസ് ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് അല്ലേ, 7 നിന്ന് വലത്തോട്ടായിരിക്കും, 7 പെടില്ല എന്നർത്ഥം. ഓക്കെ, അപ്പോൾ കുറഞ്ഞ വൈ വിലയുടെയും കൂടിയ എക്സ് വിലയുടെയും വ്യത്യാസം നമുക്കറിയാം എന്താണ്? 4നേക്കാൾ കൂടുതലായിരിക്കും. അതായത് 7 ഉം 3 ഉം തമ്മിലുള്ള വ്യത്യാസം തന്നെ ഇതിൽ നിന്ന് നോക്കിയാൽ നമുക്കറിയാം. ഇതിൽ നിന്ന് ഇത് കുറക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് തന്നെ നോക്കാം, 1, 2, 3, 4 ആണ് അല്ലേ. 7 നിന്ന് 3 കുറച്ചാലും 4 ആണ്. അപ്പോൾ ഇവർ തമ്മിലുള്ള വ്യത്യാസം തന്നെ 4 ആണെങ്കിൽ ഈ വൈയുടെ വില ഇവിടെയും, അതായത് 7നേക്കാൾ കൂടുതലാണ്, എക്സിൻ്റെ വില 3നേക്കാൾ കുറവാണ്, ഉറപ്പാണ് ഇവിടെ നിന്നുള്ള വ്യത്യാസം എന്തായിരിക്കും? ഈ 4നേക്കാൾ കൂടുതലായിരിക്കും. ഇവിടെ 7നേക്കാൾ കൂടുതലും പിന്നെ 3നേക്കാൾ ചെറിയൊരു സംഖ്യയും എടുത്ത് നിങ്ങൾ പരിശോധിച്ച് നോക്കാം, നമുക്ക് എന്ത് കിട്ടും? 4നേക്കാൾ കൂടുതലായിരിക്കും. അപ്പോൾ ഇതിൽ നിന്ന് ഇത് കുറച്ചാൽ ഇവിടുന്ന് ഈ റൈറ്റ് സൈഡിൽ നിന്ന് ഏത് വില എടുത്താലും വേണ്ടില്ല, അതേപോലെ ഇതിൻ്റെ ഈ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഏത് വില എടുത്താലും വേണ്ടില്ല, വൈക്ക് ഇവിടുന്ന് വില എടുക്കുക, എക്സിന് ഇവിടുന്ന് വില എടുക്കുക. 3ഉം 7ഉം കൊടുക്കരുത് കേട്ടോ, വൈക്ക് 7ഉം കൊടുക്കരുത്, എക്സിന് 3ഉം കൊടുക്കരുത്. അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള സംഖ്യകൾ എടുക്കുകയാണെങ്കിൽ എന്നിട്ട് ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്യാം. ഏത് വൈ വാല്യൂ ആണ് നമ്മൾ എടുക്കുന്നത്, അതിൽ നിന്ന് എക്സ് വാല്യൂ മൈനസ് ചെയ്താൽ, അതായത് ആ രണ്ട് ബിന്ദുക്കൾ തമ്മിലുള്ള അകലം കണ്ടാൽ നമുക്കറിയാം അത് 4നേക്കാൾ കൂടുതലായിരിക്കും. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ രണ്ട് എക്സാമ്പിളൊക്കെ എടുത്തൊന്ന് ചെയ്ത് നോക്കൂ. അപ്പോൾ നമുക്ക് അകലത്തെ എങ്ങനെ എഴുതാം? മോഡ് എക്സ് മൈനസ് വൈ വലുതാണ് 4 എന്നെഴുതാം. അകല അല്ലേ, എക്സിൽ നിന്ന് വൈയിലേക്കുള്ള അകലം എന്ന് പറയുന്നത് 4നേക്കാൾ കൂടുതൽ ആയിരിക്കും അല്ലേ. അടുത്ത ക്വസ്റ്റ്യന്, മോഡ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു മോഡ് എക്സ് പ്ലസ് മോഡ് വൈ ആകുന്ന രണ്ട് സംഖ്യകൾ എക്സ് വൈ കണ്ടുപിടിക്കുക. നമ്മൾ എക്സാമ്പിൾ ഇട്ട് ചെയ്ത് നോക്കുകയാണ്. അത് നമ്മൾ ചെയ്യുന്നത് എക്സിൻ്റെ വൈൻ്റെ വാല്യൂ രണ്ട് പോസിറ്റീവ് സംഖ്യകളാണ് നമ്മൾ കൊടുക്കുന്നത്. എക്സിൻ്റെ വാല്യൂ ഞാൻ 5 എന്ന് എടുത്തിട്ടുണ്ട്, വൈൻ്റെ വാല്യൂ നമ്മൾ 3 എടുക്കുകയാണ്. നമുക്ക് ഇഷ്ടമല്ലേ കൊടുക്കുക കേട്ടോ, രണ്ടും അതിസംഖ്യ ആവണം. അങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് തെളിയിക്കേണ്ടത് മോഡ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു മോഡ് എക്സ് പ്ലസ് മോഡ് വൈ ആണ്. അപ്പോൾ അതിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള മോഡ് എക്സ് പ്ലസ് വൈ എടുക്കുകയാണ്. അതായത് എൽ എച്ച് എസ് എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ. അപ്പോൾ ഇടത് ഭാഗത്തുള്ളത് എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. അപ്പോൾ മോഡ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു മോഡ് എക്സ് പ്ലസ് മോഡ് വൈ എന്നാണ് നമുക്ക് തെളിയിക്കേണ്ടത്. അപ്പോൾ മോഡ് എക്സ് പ്ലസ് വൈക്ക് നമ്മൾ എടുത്ത എക്സിൻ്റെയും വൈൻ്റെയും വിലകൾ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇതിൽ എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂ കൊടുക്കുകയാണ്. അപ്പോൾ മോഡ് എക്സിന് 5 കൊടുത്തു, പ്ലസ് ഇട്ടു, വൈക്ക് 3 കൊടുത്തു. മോഡ് ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ 8 ആണ്. മോഡ് 8 എന്ന് പറയുന്നത് 8 തന്നെ ആയിരിക്കും. ഇനി നമുക്ക് തെളിയിക്കേണ്ടത് എന്താണ്? ഇത് ഇതാണെന്ന് തെളിയിക്കണം അല്ലേ. അപ്പോൾ ഞാൻ RHS റൈറ്റ് സൈഡിലുള്ളത്, റൈറ്റ് ഹാൻഡ് സൈഡ്, ഓക്കെ, റൈറ്റ് സൈഡിലുള്ളത് മോഡ് എക്സ് പ്ലസ് മോഡ് വൈ ആണ്. അപ്പം അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? മോഡ് 5, അതായത് എക്സിൻ്റെ സ്ഥാനത്ത് 5 കൊടുത്തു, വൈയുടെ സ്ഥാനത്ത് 3 കൊടുത്തു. അപ്പോൾ ഇത് രണ്ടും കൂടി നമുക്ക് കൂട്ടണം അതിൻ്റെ മോഡ് അല്ലേ. മോഡ് 5 എന്ന് പറയുന്നത് 5 ആണ്. അതായത് പുറത്തേക്ക് ചാടുമ്പോൾ നെഗറ്റീവ് വാല്യൂ വേണ്ടില്ല, പോസിറ്റീവ് വാല്യൂ വേണ്ടില്ല, പുറത്തേക്ക് വരുമ്പോൾ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും കേട്ടോ. പിന്നെ പ്ലസ് ഇട്ടു, പിന്നെ ഇതെന്തായിരിക്കും? പ്ലസ് 3 തന്നെ വരും അല്ലേ. മോഡ് 3 എന്ന് പറഞ്ഞാൽ 3 തന്നെയാണ്. ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ 8 ആണ്. അപ്പോൾ ഈ
left side right side വരി രണ്ടാളാണ് അല്ലേ അല്ലേ അപ്പോൾ ഇതിന്റെ വാല്യൂസ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക ഇത് 8 ആണ് ഇത് 8 ആണ് അപ്പോൾ റൈറ്റ് സൈഡ് ഈക്വൽ ആവുമ്പോൾ ലെഫ്റ്റ് സൈഡ് ഈക്വൽ ആണ് അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം 1 ഈക്വൽ ടു ഇംപ്ലൈസ് മോഡ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു മോഡ് എക്സ് പ്ലസ് മോഡ് വൈ ഇനി നമ്മൾ വേറൊരു എക്സാമ്പിൾ എടുക്കുകയാണല്ലേ അല്ലേ നിങ്ങൾക്ക് ഇഷ്ടമല്ലേ കൊടുക്കട്ടോ നമുക്ക് അനേകം കിട്ടും ഒക്കെ എക്സ് വൈ പോസിറ്റീവ് സംഖ്യ ആകുമ്പോൾ ഇങ്ങനെ കിട്ടും അപ്പോൾ അവിടെ ഈ കണ്ടീഷൻ ശരിയാവുന്നുണ്ട് ഇനി ഞാൻ അടുത്ത് ചെയ്യാൻ പോണത് രണ്ടും നെഗറ്റീവ് വാല്യൂസ് കൊടുക്കുകയാണ് അതായത് രണ്ടും ന്യൂനസംഖ്യകൾ കൊടുക്കുകയാണ് എക്സിന് ഞാൻ എക്സാമ്പിളായിട്ട് എടുത്തിട്ടുള്ളത് -4 വൈക്ക് -7 ആണ് അങ്ങനെ കൊടുക്കുമ്പോൾ ഞാൻ എഴുതിയിട്ടുണ്ട് -4 ആണ് എക്സ് എന്നും വൈ ഈക്വൽ ടു -7 എന്നിരിക്കട്ടെ എന്നാണ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് തെളിയിക്കേണ്ട ഇത് ഈക്വൽ ടു തന്നെയാണല്ലോ അല്ലേ അപ്പോൾ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ് ഞാൻ എഴുതിയിട്ടുണ്ട് മോഡ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു മോഡ് എഴുതിയതിന് ശേഷം എക്സിൻ്റെ വാല്യൂ -4 കൊടുത്തു ഈ പ്ലസ് എഴുതി വൈയുടെ വാല്യൂ -7 കൊടുത്തു അപ്പോൾ മോഡ് -4 എഴുതി പ്ലസ് മൈനസ് ഗുണിക്കുമ്പോൾ മൈനസ് അല്ലേ പിന്നെ 7 എഴുതി മോഡിൻ്റെ ഉള്ളിൽ കേട്ടോ എഴുതണം അപ്പോഴേ നമുക്ക് എന്തിട്ട് മോഡ് -11 കിട്ടും ഒരേ ചിഹ്നം ആകുമ്പോൾ കൂട്ടി അതേ ചിഹ്നം ഇടണം മോഡ് -11 എന്ത് കിട്ടും 11 തന്നെയായിരിക്കും റൈറ്റ് സൈഡ് ചെയ്ത് നോക്കുക മോഡ് എക്സ് പ്ലസ് മോഡ് വൈ എന്തായിരിക്കും നോക്കാം മോഡ് എക്സിൻ്റെ വാല്യൂ ഞാൻ അവിടെ -4 കൊടുത്തു ഈ പ്ലസ് കൊടുത്തു വൈയുടെ വാല്യൂ -7 ആണ് അപ്പോൾ മോഡ് -7 എന്ന് കൊടുത്തു ഇത് +4 ആയിരിക്കും ഇത് +7 ആയിരിക്കും ഓക്കെ അപ്പോൾ 4+7 കിട്ടും ഓക്കെ 4+7 കിട്ടുമ്പോൾ 11 അപ്പോഴും നമുക്ക് റൈറ്റ് സൈഡ് ഈക്വൽ ആണ് അപ്പോൾ ലെഫ്റ്റ് സൈഡും ഈക്വൽ ആകും ഞാൻ അവിടെ എഴുതുന്നുണ്ട് 3 ഇക്വേഷൻ നമ്പർ 3 ഈക്വൽ ടു ഇക്വേഷൻ നമ്പർ 4 ഇത് ഈക്വൽ ആണ് എന്ന് പറഞ്ഞ് എഴുതുകയാണ് ഇംപ്ലൈസ് അത് സൂചിപ്പിക്കുന്നത് എന്താണ് മോഡ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു മോഡ് എക്സ് പ്ലസ് മോഡ് വൈ അങ്ങനെ ആകാവുന്ന സംഖ്യകളാണ് അപ്പോൾ നമുക്ക് എക്സിൻ്റെ വാല്യൂ -4 വൈൻ്റെ വാല്യൂ -7 ആയിട്ട് കിട്ടിയത് അതിന് മുന്നേ നമ്മൾ എക്സിൻ്റെ വാല്യൂ 5 വൈയുടെ വാല്യൂ 3 ആയിട്ട് എടുത്തു ഓക്കെ അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ നമ്മൾ രണ്ട് പോസിറ്റീവ് ആയിട്ട് എടുത്തു ഇവിടെ രണ്ട് നെഗറ്റീവ് ആയി എടുത്തു അപ്പോൾ നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം എക്സും വൈയും ന്യൂനസംഖ്യകളായാലും എക്സും വൈയും ആദ്യസംഖ്യകളായാലും ഇത് ശരിയാകും നിങ്ങൾക്ക് ഇഷ്ടമുള്ള എക്സാമ്പിൾ എടുക്കാം ഇതുപോലത്തെ അടുത്ത ക്വസ്റ്റ്യന് മോഡ് എക്സ് പ്ലസ് വൈ ലെസ് ദാൻ മോഡ് എക്സ് പ്ലസ് മോഡ് വൈ ആകുന്ന സംഖ്യകൾ എക്സ് വൈ ഉണ്ടോ എന്നാണ് ചോദ്യം അപ്പോൾ ഞാൻ എക്സാമ്പിൾ എടുത്തിട്ടുള്ളത് എക്സിൻ്റെ വാല്യൂ 5 കൊടുത്തു വൈയുടെ വാല്യൂ -13 എന്ന് കൊടുത്തു അതായത് ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവും കൊടുത്തു അപ്പോൾ ഇതിൽ നിന്ന് LHS ലെഫ്റ്റ് സൈഡിലുള്ളത് മോഡ് എക്സ് പ്ലസ് വൈ ആണ് അതെന്ന് പറയുന്നത് മോഡ് എക്സിൻ്റെ വാല്യൂ 5 കൊടുത്തു ഈ പ്ലസ് ഇട്ടു വൈയുടെ വാല്യൂ -13 കൊടുത്തു അപ്പോൾ മോഡ് ഇത് രണ്ട് ചിഹ്നം ഒന്നിച്ചാക്കണമല്ലോ അല്ലേ അപ്പോൾ ഈ 5 ഇട്ടു പോസിറ്റീവ് നെഗറ്റീവ് ഗുണിക്കുമ്പോൾ നെഗറ്റീവ് പിന്നെ 13 അതേപോലെ എഴുതി ഇവിടെ മോഡ് എന്തിട്ടു 5 നിന്ന് 13 കുറയുമ്പോൾ വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം ഇടണം അപ്പോൾ -8 കിട്ടുക അപ്പോൾ പുറത്തേക്ക് ചാടുമ്പോൾ എന്തിട്ടു +8 കിട്ടും ഇനി നമുക്ക് ഈ റൈറ്റ് സൈഡ് നോക്കാം മോഡ് എക്സ് പ്ലസ് മോഡ് വൈ എന്ന് കൊടുത്തിട്ടുണ്ട് ഈക്വൽ ടു ഇവിടെ എക്സിൻ്റെ വാല്യൂ ഞാൻ 5 കൊടുത്തു അപ്പോൾ മോഡ് എക്സിന് പകരം മോഡ് 5 കൊടുത്തു പ്ലസ് വൈയുടെ വാല്യൂ -13 കൊടുക്കണം അപ്പോൾ മോഡ് 13 കൊടുത്തു അപ്പോഴേ മൂഡ് 5 നമുക്കറിയാം 5 പ്ലസ് അതേപോലെ ഇട്ടു മൂഡ് -13 എന്താണ് +13 വരും അല്ലേ അപ്പോഴേ ഇത് രണ്ടും കൂടി കൂട്ടുകയാണ് കൂട്ടുമ്പോൾ 18 ഇട്ടും അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഈ റൈറ്റ് സൈഡ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം ഇത് 8 ഇത് 18 അതായത് ഈ റൈറ്റ് സൈഡിൽ മൂഡ് എക്സ് പ്ലസ് മൂഡ് വൈ എന്ന് പറയുന്നത് വലുതാണ് അപ്പോൾ ഈ ചിഹ്നം നോക്കുമ്പോൾ തന്നെ അറിയാം പറഞ്ഞു തന്നിട്ടുണ്ട് ഒരു മീനിൻ്റെ വായയാണെന്ന് വിചാരിക്കുക തുറന്നിരിക്കുന്ന ഭാഗത്തായിരിക്കും എപ്പോഴും വലിയ സംഖ്യ അപ്പോൾ ഇവിടെ കിട്ടിയത് നമുക്ക് വലിയ സംഖ്യ തന്നെയാണ് കിട്ടിയത് ഈ കൂർത്ത ഭാഗത്ത് കിട്ടിയത് ചെറിയ സംഖ്യ അത് ഇവർ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് ചെറുതാണ് അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടണമെങ്കിൽ ഇങ്ങനെ ലെസ് ദാൻ എന്ന് പറഞ്ഞ് കിട്ടണമെങ്കിൽ ഇതായിരിക്കും വലുത് ഒന്ന് നെഗറ്റീവും ഒന്ന് പോസിറ്റീവ് സംഖ്യ എടുക്കുമ്പോൾ അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ എടുക്കാൻ അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് പറയാം മോഡ് എക്സ് പ്ലസ് വൈ ലെസ് ദാൻ മോഡ് എക്സ് പ്ലസ് മോഡ് വൈ എക്സ് വൈ എന്നീ രണ്ട് സംഖ്യകളിൽ ഒന്ന് അതിസംഖ്യയും മറ്റേത് ന്യൂനസംഖ്യയും ആയാൽ നമുക്കെങ്ങനെ കിട്ടും മോഡ് എക്സ് പ്ലസ് വൈ ലെസ് ദാൻ മോഡ് എക്സ് പ്ലസ് മോഡ് വൈ ആയിരിക്കും അങ്ങനെ കിട്ടിയിട്ടുണ്ട് അല്ലേ ഇതിലേറെ വലിയ സംഖ്യയാണ് ഇവിടെ കിട്ടിയത് ഇതിന് എക്സാമ്പിൾ ഇട്ട് കൊടുത്തപ്പോൾ ഒരേ സംഖ്യ ഇട്ട് കൊടുക്കണം കേട്ടോ
ഇവിടെയും എക്സ് ഇട്ടുകൊടുക്കുന്ന വാല്യൂ തന്നെയാണ് ഇവിടെ വരേണ്ടത്. ഇവിടെ വൈന് എന്ത് വില കൊടുക്കുന്നു അത് തന്നെയാവണം ഇവിടെയും വരേണ്ടത്. ഓക്കെ, അടുത്തത് തിരിച്ചാണ് ചോദ്യം. മോഡ് എക്സ് പ്ലസ് വൈ ഗ്രേറ്റർ ദാൻ മോഡ് എക്സ് പ്ലസ് മോഡ് വൈ ആകുന്ന സംഖ്യകൾ എക്സും വൈയും ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം. തിരിച്ചുണ്ടോ എന്നുള്ളത്. ഇവിടെ എക്സിനും വൈക്കും വിലകൾ നൽകി കൂട്ടുമ്പോൾ ഇവരെ കൂട്ടുമ്പോൾ വലിയ സംഖ്യ കിട്ടണം. നമ്മൾ എക്സാമ്പിൾ എടുത്തപ്പോൾ നമുക്ക് മനസ്സിലാക്കി, ഫസ്റ്റ് എക്സാമ്പിളിൽ രണ്ട് പോസിറ്റീവ് എടുത്തു, പിന്നെ രണ്ട് നെഗറ്റീവ് എടുത്തു. അപ്പോൾ നമുക്ക് ഈക്വൽ ആണ് കിട്ടിയത്. ഏ പിന്നെ നമ്മൾ എന്താ ചെയ്തു, ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ് എടുത്തപ്പോഴെന്താ കിട്ടിയത്? ഇതങ്ങനെ കിട്ടിയത്, മോഡ് എക്സ് പ്ലസ് വൈ ലെസ് ദാൻ മോഡ് എക്സ് പ്ലസ് മോഡ് വൈ എന്നാണ് കിട്ടിയത്. കാരണം ഇത് രണ്ടും എന്ത് നെഗറ്റീവ് ആണെങ്കിലും വേണ്ടില്ല അതിലൊന്നും, അല്ലേ? പുറത്തേക്ക് ചാടുമ്പോൾ പോസിറ്റീവ് ആയിട്ടാണ് കാര്യം കിട്ടുക. അപ്പോൾ ഇതായിരിക്കും ഈ ഭാഗമായിരിക്കും വലുത്. ഇത് തിരിച്ചു വരുമോ എന്നുള്ളതാണ്. പിന്നെ നമുക്ക് എന്താ എടുക്കാനുള്ളൂ, രണ്ട് പോസിറ്റീവ് സംഖ്യ രണ്ട് നെഗറ്റീവ് സംഖ്യ എടുത്താലും ഈക്വൽ ആവുന്നുണ്ട്. ഒരു പോസിറ്റീവ് ഒരു നെഗറ്റീവ് എടുത്താലും ഈ കണ്ടീഷൻ ശരിയാവുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കണ്ടീഷൻ ശരിയാവുന്ന സംഖ്യകൾ ഉണ്ടാവുമോ? ഇല്ലല്ലേ. അപ്പോൾ ഇങ്ങനെ ആകുന്ന സംഖ്യകൾ ഇല്ല എന്ന് പറയാം. കാരണം മുകളിലുള്ള എക്സാമ്പിളിൽ നിന്നാണ് നമ്മളിത് പറയുന്നത്. കാരണം മുകളിൽ രണ്ട് പോസിറ്റീവ് എടുത്തു, രണ്ട് നെഗറ്റീവ് എടുത്തു, ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ് എടുത്തപ്പോഴും കണ്ടീഷൻസ് അവിടെ കിട്ടി. അപ്പോൾ തിരിച്ച് ഉള്ള ഈ കണ്ടീഷൻ എന്താവില്ല, ശരിയാവുന്ന വിധത്തിലെ സംഖ്യകൾ ഉണ്ടാകില്ല എന്ന് പറയാം. ഓക്കെ.